എന്നാ ബാബായ്യ ഇൻട്രോ എടുക്കാൻ ഞങ്ങളെ സമ്മതിക്കല്ലോ കേട്ടോ, ചുമ്മാ ചിരിപ്പിച്ചോണ്ടിരിക്കും ഇങ്ങനെ. അമ്മനെ എന്നേലും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ അമ്മക്ക് ഇതേ സ്ഥലം ശ്രദ്ധിക്കാൻ പറ്റില്ല. അമ്മ അങ്ങോട്ട് നോക്ക്, അല്ലേ ഇങ്ങോട്ട് നോക്ക്. അപ്പം ഇന്നലെ നമ്മള് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. ഇന്നലെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ്. അമ്മയ്ക്ക് മഴ നനഞ്ഞ് പുല്ലി എത്തിയിട്ട് പനി പിടിച്ചു, മൂക്കൊക്കെ അടഞ്ഞിരിക്കുക, തൊണ്ടയ്ക്ക് വേദന, ഒച്ചയില്ല, തലവേദനയൊക്കെയാണ് കേട്ടോ. മഴ നനഞ്ഞ് പുല്ലി എത്തി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനും ഞങ്ങൾ ഇന്ന് ഉപ്പേറെ പോവാണ്, നമ്മുടെ വീട്ടിലോട്ട് സാധനം മേടിക്കാൻ വേണ്ടി പോവാണ്. എല്ലാ മാസം നമ്മൾ സാധനം എടുക്കുന്ന അറിയാലോ, ഒരുമിച്ച് എടുക്കും. അതുകൊണ്ട് ഈ മാസം നമ്മുടെ സാധനം മേടിക്കാൻ വേണ്ടി ഞങ്ങൾ എൻ്റെ കൂടെ പോവാണ്. അപ്പൊ അവിടെ ഉണ്ട്, ഉറങ്ങി എണ്ണിട്ടിട്ട് ഇരിക്കുവാണ്. അതാണ് ഞങ്ങൾ കാണിക്കാത്ത ഉറക്കക്ഷീണമാണെങ്കിലും ഉണ്ടല്ലോ, മിരുമിരിപ്പിന് കുറവൊന്നുമില്ല. എന്നെ ചെറിയാനായിട്ട് വലിയ താല്പര്യമാ. ആൾക്കൂട്ടി സ്കൂളിൽ പോയേക്കുവാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇട്ടു അല്ലേ. അപ്പൊ ഉറക്കം വന്ന് തോന്നുന്നു ഞങ്ങള്. ഇല്ല, ഞാൻ പറഞ്ഞ മാൾക്കുട്ടി വന്ന് കാണുന്നു. മാൾക്കുട്ടി വഴി കാണുവാണെങ്കിൽ കയറ്റിക്കൊണ്ട് പോരാന്നോർത്തോണ്ടായിരുന്നേ. നമ്മൾ ഉപ്പേറെ വെച്ച് വീഡിയോ ഒന്നും എടുത്തില്ല, സാധനം മേടിക്കുന്നൊന്നും എടുത്തില്ല. ഭയങ്കര മഴയായിരുന്നു. ഇവിടെ മഴ കുറവാണ്, നമ്മുടെ ഇങ്ങോട്ട് വലിയ തുള്ളി, അതിന്റെ വലിയ തുള്ളി, ചെറിയ തുള്ളി. ഇപ്പൊ നമുക്ക് വണ്ടി ഉള്ളോണ്ട കേട്ടോ. ഇല്ല, ഇപ്പൊ ഇവിടെ വരുന്നതിന് 90 രൂപ ഓട്ടോ കൂലി. അപ്പം 90 രൂപ കൊടുക്കണം തന്നെ. എന്ത് 90 രൂപ? അത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ മേടിച്ചോ. പിന്നെ കൊച്ചിന് സ്കൂളിൽ കറി കൊണ്ടുവന്നു എന്നും, അതുകൊണ്ട് പച്ചക്കറി മേടിച്ചു. ഇവിടെ പച്ചക്കറി ഉള്ളതൊക്കെ, പിന്നെ അത്യാവശ്യം സവാള, ഉള്ളിയും, കിഴങ്ങൊന്നും നമുക്കില്ല. അതൊക്കെ നമ്മള് കടന്ന് മേടിക്കും. ഇതിപ്പം കൊച്ചിന് ഗോവീസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ചക്കക്കുരു മാങ്ങ വെക്കാൻ വേണ്ടി മുരിങ്ങിക്ക മേടിച്ചിട്ടുണ്ട്. അതിന്റെ തിട ഒരു ബുക്ക് മേടിച്ചിട്ടുണ്ട്. അത് കൊച്ചിന് 4 മണി തൊട്ട് വരുമ്പോ തിന്നാൻ വേണ്ടി ബ്രെഡും ജാമും. ചായ ഇടുമ്പോ കഴിക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ട്. ആ ഞാൻ എടുത്തോണ്ട് വരാം. മഴ ആയതുകൊണ്ട് മോം വരുന്നില്ല, തന്നെ ഇങ്ങനെ എടുത്തോണ്ട് നോക്കും. മോം അടുത്തു. എന്താണ് തണുപ്പിനെ തന്നു, കൈക്കൊക്കെ ഒരു വേദന. ആ പതുക്കെ മതി, സമയമുണ്ട്. ഇത് 10 കിലോ അരി മേടിച്ചോ. നമുക്ക് റേഷൻ അരിയാണ് കൂടുതലും വേവിക്കുന്നത്, എന്നാലും ഇടയ്ക്കൊക്കെ കുത്തിരി വേണം. എനിക്ക് കുത്തിരി കേട്ടോ ഇഷ്ടം. എന്തെങ്കിലും തോരൻ കറി ഒക്കെ ഉള്ളപ്പോ കുത്തിരിക്കഞ്ഞ അടിപൊളി. തീർന്നില്ലേ മേ, അതിന്റെ അടി താങ്ങി പിടിക്കണ, അതില് പൊട്ടും. എന്റെ കൈക്ക് വേദനയുണ്ടോ കേട്ടോ, ഞാൻ അമ്മനെ കൊണ്ട് എടുപ്പിക്കുന്നേ. വണ്ടി ഓടിക്കാനൊന്നും വയ്യായിരുന്നു, കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. ഇങ്ങോട്ട് നോക്കി, ഞാൻ ഇവിടുന്ന് എടുത്തോണ്ട് വെച്ചോളാം. വല വീശുന്ന മീനോ? എല്ലാരും വല വീശി മീനെ പിടിക്കും. ഇവിടെ ഞാൻ വല വീശി കോഴിപ്പൂവനെ പിടിക്കും. നമ്മള് കോഴിപ്പൂവനെ നിന്ന് ചാടിപ്പോയി, കിട്ടുന്നില്ല. വല വീശി പിടിക്കാൻ നോക്കുക ഞങ്ങൾ ഇന്ന്. എന്നെ പാടാ, കൊത്തുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് നമുക്ക് അടുത്തോട്ട് പോയി പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ പറയുന്നേ, ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ കേരളത്തില്, അല്ലെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും വല വീശി കോഴിപ്പൂവനെ പിടിക്കുന്നത്. അത് ശ്രീകുട്ടന കേറി വാ. ആണോ? അപ്പൊ നോക്കി, ഉടുപ്പ് പോലും ഇടാതെ വണ്ടി ഓടിച്ചിട്ട് പോന്ന വഴിയെ. അച്ഛമ്മ അവിടെ വഴി വന്നിട്ട് വിളിക്കും. അപ്പത്തന്നെ പപ്പ ഓട്ടോയും കൊണ്ട് പോയിട്ട് അച്ഛമ്മനെ കൂട്ടിക്കൊണ്ടെങ്കിൽ പോരും, ഇല്ലേ നടന്നു പോരാൻ പറ്റില്ല കേട്ടോ. അപ്പ ഷർട്ട് പോലും ഇടാതെ ഓട്ടോ ഓടിച്ചിട്ട് വരും വഴി. എന്നെ മനുഷ്യനെന്ന്? ആ ആണോ? ഉഷേപിച്ച് പല്ലെടുക്കാൻ പോയോ? എനിക്ക് അങ്ങോട്ട് വരണമെന്ന് പറയുമ്പോഴേക്കും വരും. ഉടുപ്പ് നോക്കി ഇടുന്ന താമസോ, വഴി വന്ന് നാലഞ്ചിടത്ത് നിന്ന് അടുത്ത് ഞാൻ വരുവാ. കേറിവാ. എന്റെ മമ്മി വഴി വന്നിക്കുമ്പോഴേ കത്തുണ്ടോ മുണ്ടുണ്ടോ അതൊന്നും ഞാൻ നോക്കാം, എന്നാലേ ഓടിപ്പോ ഓടിപ്പോ. അതിന്റെ ഗുണം നിനക്ക് കിട്ടും.
അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മാളക്കുട്ടി സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട്. അച്ഛന് ബുക്ക് മേടിച്ചമ്മേ, എന്തിയ ബുക്ക്? സാധനമല്ല മേടിച്ചു. എന്തിനാ ബുക്ക് മേടിക്കാൻ പറഞ്ഞേ? ആണോ? ഒരു ബുക്കും തികഞ്ഞില്ല മേടിച്ചേ. കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് കിട്ടിയില്ലേ മാളക്കുട്ടിക്ക് ഒരു ബോക്സ്, അപ്പൊ അതിനതില് കട്ടർ ഉണ്ടായിരുന്നു. ഒരെണ്ണമുണ്ട് കൊച്ചിന് കുത്തി വെച്ചിരുന്നു. നീ അമ്മക്ക് സംഗതിയൊക്കെ പോകുമ്പോ എഴുതാനൊക്കെ പഴയത് കൊടുത്തില്ല, പുതിയത് അവളെ എടുക്കും. അപ്പം എല്ലാ ദിവസവും കൊച്ചാണ് കടയിൽ പോയിട്ട് വന്നു കഴിയുമ്പോ സാധനം എല്ലാം എടുത്തു വെക്കുന്നേ. അപ്പം കുളി ഡ്രസ്സൊക്കെ മാറിയിട്ട് കൈ മുഖമൊക്കെ കഴുകി എന്തെങ്കിലും അമ്മ ഞാൻ അപ്സ തന്നെ മേടിച്ചിട്ടുണ്ട് കൊച്ചിന്, അത് കഴിക്കുക, എന്നിട്ട് എല്ലാ സാധനം പറക്കിട്ട് വെക്കണം. ഞങ്ങൾ പോയിട്ട് വന്നേ ഉള്ളൂ, അതുകൊണ്ട് പണി എല്ലാം കിടക്കുന്നുണ്ട്. പാത്രം എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുക, ഇനി എല്ലാം കഴുകി പറക്കി എടുക്കണം. എന്നാ കുത്തിയതാടി കറക്റ്റ് റൗണ്ട് അല്ലേ? തണുക്കുന്നുണ്ടോ? നടക്കൂല്ലായിരുന്നു കിട്ടു കൊടുത്തോ? ഇയാള് പിന്നെ സ്കൂളിൽ വന്നതേ കുളിച്ചു കേട്ടോ. അയ്യോ എന്നാ തണുപ്പാ വെള്ളത്തിന്, ഞാൻ കുളിച്ചിട്ട് എന്നെ കിളിയായി ആണോ? ഞാൻ അമ്മേനെ ഒന്ന് ചോദിച്ചു ചൂടുവെള്ളം ഉണ്ടോ എന്ന്. അമ്മ പറഞ്ഞു ഞാൻ പച്ചവെള്ളത്തിലാ കുളിച്ചേ, നീയും പച്ചവെള്ളത്തിൽ കുളിച്ചാ മതി. അമ്മ ചായയൊക്കെ എടുക്കുന്നുണ്ട്. പപ്പ കിടന്ന് ഉറക്കോട്ടോ, പപ്പയ്ക്ക് ചെറിയൊരു ക്ഷീണം, അതുകൊണ്ട് ഇന്ന് ഫുൾ ഉറക്കമായിരുന്നു. അച്ഛൻ വന്നപ്പോൾ മാത്രമേ എണ്ണീട്ടുള്ളൂ. പുറത്ത് ഇന്ന് രാവിലെട്ട് പേരും മഴ. ആ ചുമന്ന പൂവനായിട്ട് ഓടിക്കാതെ ജില്ലയില്ല ഞങ്ങള്. ഞങ്ങള് നമ്മുടെ വീട്ടിൽ മൂന്ന് പൂവനുണ്ടായിരുന്നു, ബാക്കി രണ്ടെണ്ണത്തിന് നമ്മൾ കൊടുത്തു. ഏകദേശം രണ്ട് പൂവനും കൂടെ 1300 രൂപ അടുത്ത് കിട്ടി നമുക്ക്. ഇനി ഒരു പൂവനുണ്ട്, അതിനെ കൊടുക്കണം. അതാണെങ്കിൽ കൊത്തുകയും ചെയ്യും നമ്മളെ, അതുകൊണ്ട് പിടിച്ചിടാൻ ഭയങ്കര പാടാണ്. ഞാനും അമ്മയും കൂടെ മഴയെ നനഞ്ഞ്, എനിക്ക് പേടിയാ, മഴയെ നനഞ്ഞ് അതിൻ്റെ പുറകെ നടന്ന് 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 മടുത്തു. നമ്മൾ ഇതിലേ പോകുമ്പോൾ അത് അതിലേ വരും. താൻ പറക്കി വെച്ചില്ലേടോ? അയ്യോ എല്ലാം കൊണ്ട് നേരത്തെ അവിടെ വെച്ചേ പോട്ടോ. അയ്യോ നല്ല കുപ്പിയായിരുന്നു. അതെ മൊത്തം ഉറങ്ങിയിരിക്കുവായിരുന്നേ. അന്നേരം ഞാൻ എന്തോ പെട്ടെന്ന് കറക്കി ചേർക്കാൻ വേണ്ടി സൈഡിലോട്ട് വെച്ചിട്ട് വേറെ ഷേപ്പ് ആക്കി കളഞ്ഞു ഉരുക്കി. അങ്ങനെ ഒരു ഫാഷനിലെ ഒരു കുപ്പി. നീ എന്ത് ജായന്തി, നല്ല മഴയും നല്ല തണുപ്പൊക്കെയാണ്, അതുകൊണ്ട് കുളിച്ചിട്ട് നല്ല പോലെ തല തോർത്തുക, ചൂടുള്ള എന്തെങ്കിലും ഒരു ഉടുപ്പും കൂടെ എടുത്ത് ഇട്ടോണം. പനി വന്നു കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും ആശുപത്രി പോകാൻ പറ്റില്ല. ആണോ ഉറച്ചിരിക്കായിരുന്നു കൊച്ചു പഠിക്കുന്നറിയോ? കമ്പിളി എടുത്തോണ്ട് കൊച്ചിന്റെ കണ്ണ് മാത്രമേ കാണത്തുള്ളൂ, മൊത്തം മൂടി പറക്കി വെച്ചിട്ട് ചെവി വരെ മൂടി വെച്ചാ കൊച്ചിന്ന് പഠിക്കുന്നത്. നമ്മള് ചാനശ്ശേരി അവിടെ ചൂടല്ലോ? അവിടെ ചൂടാട്ടോ. ചങ്ങനശ്ശേരി സാധാരണ ജൂൺ മാസം സ്കൂൾ തുറക്കുന്ന സമയത്താണല്ലോ പേര് മഴ. ഇപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ മൂന്നാല് ലീവ് ഒക്കെ കിട്ടും മഴ കാരണം. മഴ പെയ്തില്ല ഒന്നോ രണ്ടോ ദിവസം, ചാറിയതേ ഉള്ളു. സത്യം പറഞ്ഞാൽ മഴ ഇന്ന ഒന്ന് രാവിലെ തൊട്ട് പെയ്ത് നിന്നേ. എന്നാ പറ്റി കൊച്ചിനെ കടിച്ചോ? ആരാ കടിച്ചേ? ഒരു കൊതുക് പാറ്റി മേടിച്ചു തന്നിട്ടെ. ആ കൊതുകടിയൊക്കെ കൊണ്ട് വേണം പഠിക്കാൻ. നീ നിന്റെ ക്ലാസിന്റെ
നിന്റെ 10B അല്ലേ, 10C ആയിരുന്നു എന്റെ ക്ലാസ്, 10C ആയിരുന്നു ജയിച്ചിട്ട് ക്ലാസ്. ഞാൻ പഠിച്ചു ആർ സി എവിടെയാ, താഴത്തെ കെട്ടിടം താഴെ 5C, 5B, 5A, 5R, 5B അങ്ങനെ. ഞാൻ മൂന്നിടത്തും പഠിച്ചിട്ടുണ്ട്, ഏറ്റവും ടോപ്പിലും പഠിച്ചിട്ടുണ്ട്, 7C മണ്ടയിലായിരുന്നു പഠിച്ചിട്ടുണ്ട്. ആണോ, നമ്മുടെ ഈ താഴെ മേളില് മിഡില് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉപ്പാറ ഉള്ളതൊക്കെ മനസ്സിലാവും, ഉപ്പാറ പഠിച്ചവർക്ക് അല്ലാത്തവർക്ക് മനസ്സിലായില്ല. എന്നുവെച്ചാൽ നമ്മൾ ആദ്യം സ്കൂളിൽ ചെല്ലുമ്പോൾ താഴെ ഒരു കെട്ടിടം, അത് കഴിഞ്ഞ ഒരു സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ ഒരു കെട്ടിടം, അത് കഴിഞ്ഞ സൈഡിൽ കൂടെ വന്ന് വേറെ സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ വേറൊരു കെട്ടിടം. മൂന്ന് കെട്ടിടത്തെയാണ് ഓരോരോ ക്ലാസ്. ഭയങ്കര നൊസ്റ്റാൾജിയ ഉള്ളൊരു സ്കൂളാണ്. നല്ല പഠിപ്പേരും എല്ലാം കേട്ടോ, നല്ല അച്ചടക്കം ഒക്കെ ഉണ്ട്, നല്ല ടീച്ചേഴ്സാണ് എല്ലാവരും, നല്ലൊരു അച്ഛനും ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പിള്ളേരെല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നതെന്നാണ് പിറ്റേക്ക് ചെന്നപ്പോ എനിക്ക് തോന്നിയത്. ചായ കുടിക്കടോ, ചൂടാറട്ടോ അല്ലേ, ചൂടോടെ കുടിക്കണം മഴക്കാലത്ത്. പിന്നെ നമ്മുടെ ഒരു മുയല് പ്രസവിച്ചു, 4 കുഞ്ഞുണ്ടായിരുന്നു, മഴയായോണ്ട് എന്തോ കടയിൽ, നമ്മൾ കടയിൽ പോയ സമയത്താണ് കുഞ്ഞുണ്ടായത്. എന്നാ പറ്റിയ നേരത്തെ 4 മരിച്ചു. അതിൻ്റെ ചെറിയൊരു സങ്കടത്തിയിരിക്കുക. എന്നുവെച്ചാൽ അവൾ ആദ്യമായിട്ടാണ് നമ്മൾ ബ്രീഡിങ്ങിന് വിട്ടത്, ഫസ്റ്റ് ടൈമാ, അതുകൊണ്ട് വലിയ ശ്രദ്ധയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, അറിയത്തില്ല. എന്നുവെച്ചാൽ ആദ്യം എല്ലാവർക്കും അങ്ങനെയല്ലേ, എന്തോ പേടിയൊക്കെ ആയോണ്ടാന്ന് തോന്നുന്നത്. കുഞ്ഞുങ്ങളെ, കുഞ്ഞിനെ അങ്ങ് സംരക്ഷിച്ചില്ല വല്ലതും, കുഞ്ഞെല്ലാം ചത്തുപോയി. മഴയാ, മഴക്കാലത്ത് മുയലിനെ ബ്രീഡിങ്ങിന് കിട്ടത്തില്ല, ഭയങ്കര പാടാ. അതിലെ അത്മൂമൊക്കെ സംരക്ഷിക്കണം. നമ്മൾ സാധാരണ മഴക്കാലത്ത് ബ്രീഡിങ്ങിന് വിടുകയല്ല കേട്ടോ, വേനൽക്കാലത്താവും അല്ലേ. മേ ഈ വട്ടം മഴയില്ലെന്ന് കണ്ടോണം നമ്മൾ വിട്ടത്. ഇങ്ങനെ നമ്മുടെ വീട്ടിലെ പോലെ മാസത്തെ ഒരു വട്ടം സാധനം മേടിച്ച് എല്ലാവരും കൂടെ കൂടി ഡപ്പയിലേക്ക് ഇട്ട് വെക്കുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. എന്താ ആളെക്കുട്ടി ഇതെടുത്തുണ്ട്, 4 kg പഞ്ചസാര വേണം നമുക്ക് ഒരു മാസത്തേന്. ഇടുക്കിയിലായോണ്ട് കടുങ്ങാക്കൂടി ഇത്തിരി കൂടുതലാണ്, തണുപ്പായോണ്ട് അതൊക്കെ ഇട്ട് വെക്കും. ഉപ്പ് പൊടി, രണ്ടു കൂടി ഉപ്പുപൊടി, അത് പൊട്ടിക്കണോ വച്ചേ, പൊട്ടിച്ച് ഇരിപ്പുണ്ട്, പൊട്ടിച്ച് അത് ഇരുമ്പ് ഇട്ട് വെച്ചാൽ മതി. അമ്മക്ക് ഉപ്പുകല്ല് കിട്ടിയായിരുന്നു അവിടെ നിന്ന്. നമ്മളെ ആടിനും കാടിക്കത്ത് ഉപ്പ് കല്ലാണായിരുന്നേ. അതൊക്കെ കൊച്ചിന് മേടിച്ചാ കേട്ടോ, അമ്മക്ക് 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 ഈ കടല ഭയങ്കര ഇഷ്ടം കേട്ടോ, വെള്ളക്കടല. അത് അമ്മ സേമിയ പായസം വെക്കാൻ വേണ്ടി വേണ്ട, അതാ സ്കൂളിൽ ഗ്ലാസ് വലിക്കാൻ മാത്രം അടപ്പ്, ആ അടപ്പിനകത്ത് ഒരു 2-3 അടപ്പ് പൊതിഞ്ഞ് തരും, 25 50 കൊടുത്താലേ. എന്നിട്ട് അത് മേടിച്ച് ബോക്സിലിടും, ബോക്സിൽ ഇട്ടിട്ട് ഇന്റർവാല സമയത്തൊക്കെ ഇത് ബോക്സിന് എടുത്ത് തിന്നോണ്ട് നടക്കും. അല്ലെ ക്ലാസ്സിൽ ഇരിക്കുമ്പോ ടീച്ചർമാർ വരാൻ താമസിക്കുമല്ലോ, അന്നേരം പറക്കി വായിലിടും. അല്ലെ ഒരു പീരീഡ് ടീച്ചർ വന്നില്ലെങ്കിൽ അന്നേരം ഇത് പറക്കി വായിലിടും. ഒരു പ്രാവശ്യം അങ്ങനെ കടല വായിലിട്ടിട്ട് ഞങ്ങളെ ബയോളജി പഠിപ്പിച്ചോണ്ടിരുന്നപ്പം വായിലിട്ടിട്ട് പടക്കോ പടക്കോ ഒന്ന് 2 പൊട്ടിയില്ല. അന്നേരം അടുത്തിരുന്ന കൊച്ചുങ്ങൾ എന്റെ വായിലോട്ട് നോക്കി, കൊച്ച കേട്ടോ ടീച്ചറിനോട് അടുത്തിരുന്ന കൊച്ചു പറഞ്ഞു, ആണ്ടെ ഇവള് ദേ വായിലിട്ട് കടല ചവയ്ക്കും എന്ന് പറഞ്ഞു. ടീച്ചർ കാണിച്ചെന്ന് പറഞ്ഞു, ഞാൻ കാണിക്കുമ്പോൾ 2-3 കടല കയ്യിലിരിക്കുക. അമ്മക്ക് ഇഷ്ടപ്പെട്ട സോപ്പ്, കൊച്ചിന് ഇഷ്ടപ്പെട്ട സോപ്പാണ് PS. പക്ഷെ അമ്മ ഉണ്ടല്ലോ പിശിക്ക് കേട്ടോ, അമ്മ ഈ PS സോപ്പിനുണ്ടല്ലോ വച്ചേ 50 രൂപയാ, മറ്റേ ക്യൂട്ടി ദ ബ്യൂട്ടി അതിന് 38-38 അത്രേ ഉള്ളോ, അത് നമ്മ അത് പറക്കിക്കൊണ്ടുവരുന്നേ.
ഇത് രണ്ടും രണ്ട് കവറിലാണ് രണ്ടും പച്ച കളറുള്ള സോപ്പ്. ഞാൻ പച്ച കളറുള്ള സോപ്പ് ഇട്ട് കുളിച്ചു കുളിച്ച് ഇപ്പൊ പച്ച നിറം സോപ്പിന്റെ കളറിലല്ല, അതിന്റെ മണവും അതിന്റെ പൊരി ഇല്ലാത്ത സോപ്പും അങ്ങനെയൊക്കെ നോക്കിയാ ഞാൻ മേടിക്കും. അത് ശരി, ചൂട്ടിക്ക് അതിന്റെ എന്തൊന്നും പൊരിഞ്ഞില്ല. അല്ലാത്ത മറ്റേ എന്നാ നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്നാന്ന് വെച്ചുകഴിഞ്ഞാ സൂചിക്കോ അതമ്പിന്റെ അരി, അതായത് മഴക്കാലത്ത് വൈകിട്ടൊരു ഒത്തിരി സൂചിക്കോ അതമ്പിന്റെ കഞ്ഞി കുടിക്കുവാണെങ്കിൽ ഒരു പ്രത്യേക എനർജിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. എന്നാ ഇത് കൊച്ചിനാ കേട്ടോ, ചായ ഇടുമ്പോ മുക്കി തിന്നാൻ വേണ്ടി. ബ്രെഡ് എന്തി കഴിച്ചായിരുന്നു വന്നിട്ടാ? ആ ബ്രെഡ് ഞാൻ ഇതെല്ലാം അവിടെയാ കേട്ടോ വെക്കുന്നത്. എടുക്കാൻ എളുപ്പത്തിനല്ലേ. എക്സോടെ കോൾഗേറ്റിന്റെ ഒരു പേസ്റ്റ് ഇതെന്നുവാ. ഇത് തേയിലപ്പൊടി അരക്കിലോ പാക്കറ്റാണ്. ഈ സാധനത്തിനാട്ടോ ഈ വീട്ടിൽ ചെലവ് കൂടുതൽ. പപ്പടം അത് പച്ചക്കറി കൊച്ചിന് സ്കൂളിൽ കൊണ്ടാൻ വേണ്ടി. ആട്ടിജി ചക്കുരുമാങ്ങാവൊക്കെ വേണ്ടി പൊളി പൊളി പൊളി. കൊച്ചിന് എനിക്ക് ജീവനാണ് കേട്ടോ ഈ സാധനം ചെമ്മീന്. പക്ഷെ ഈ എന്നാ കാണി നമ്മള് വീഡിയോ ചെയ്തതാ, കുക്കിംഗ് വീഡിയോ. കായലിലേക്ക് അടുത്ത് താമസിക്കുന്നവർക്ക് തുച്ഛമായ വിലക്ക് കിട്ടും പാക്കറ്റ്. നമുക്ക് ഇവിടെ ഇത്രത്തിന് ഇപ്പൊ എത്ര 60 രൂപ ആയി. അത് മറ്റേ ദശയില്ലാത്ത സാധനമാ, ഉണങ്ങി ഉണങ്ങി. ഏനോച്ചേ ഇത് തേങ്ങ കേട്ടോ, അത് നമ്മളെ ചിറ്റപ്പന്റെ കടയിൽ നിന്ന് തേങ്ങ മേടിച്ചതാണ്. ആടിന് അതെന്ന ആടോക്കല്ലേ. പിന്നെ ഈ നമ്മൾ വീഡിയോ എടുക്കുമ്പോ പലപ്പോഴും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ചോദിക്കും ഈ സൈഡ് ഇങ്ങനെ കൂട് വെച്ചേക്കുന്ന എന്നാന്ന് ചോദിക്കും കേട്ടോ. അതെന്നു വെച്ചാൽ കോഴിത്തീറ്റ ആടിന്റെ ഓക്ക എല്ലാം അവിടെയാണ് വെച്ചേക്കുന്നത്. അമ്മയുടെ പരിപാടി കേട്ടോ, അമ്മക്ക് എടുക്കാൻ എളുപ്പത്തിന് ഇനി ലാസ്റ്റത്തെ നമ്മുടെ പരിപാടിയാണ്. ഈ മാസം നമ്മൾ എത്ര രൂപയ്ക്ക് സാധനം മേടിച്ചു എല്ലാം കണക്ക് കൂട്ടും. അതായത് ബില്ല് മേടിച്ചതിന്റെ ബില്ല് കളയാതെ നമ്മ കൊണ്ടുവരും. 21 രൂപ ഞാൻ വേറെ എന്നാ ലാസ്റ്റ് പച്ചക്കറി മേടിച്ചിട്ടേ ലാസ്റ്റ് അന്നേരം ഓഫീസിന്റെ കാര്യം പിന്നെയാ ഓർത്ത്. അന്നേരം ഒരു ഓഫീസും കൂടെ തരാൻ പറഞ്ഞു. അന്നേരം അതിന് മേടിച്ചതാണ് 21 രൂപ. പച്ചക്കറി മേടിച്ച 180 രൂപ, സാധനം മേടിച്ച 1700 രൂപ, പിന്നെ 200 രൂപ തേങ്ങയ്ക്കായി, പിന്നെ ബേക്കറിയിൽ ഒരു 210 രൂപയായി പാലും മറ്റു സാധനങ്ങളും നമ്മൾ മേടിച്ചത്. പിന്നെ ഓട്ടോകൂലി തന്നില്ല കണക്ക് എഴുതി 90. പിന്നെ മേടിച്ചത് ഇച്ചിരി മരുന്നും കാര്യങ്ങളൊക്കെ മേടിച്ചായിരുന്നു, അതിനൊരു 310 രൂപയായി. അമ്മക്ക് മൂക്കി കഴിക്കുന്ന മരുന്ന് മേടിച്ചു. പിന്നെ വേറെ എണ്ണ മേടിച്ചേ. പിന്നെ നമ്മള് മാവേലി കേറി നല്ലത് കട കേറി എണ്ണ മേടിച്ചില്ലേ, എണ്ണയും കാപ്പിപ്പൊടി കാപ്പിപ്പൊടി കൂടെ മേടിച്ചതിനൊരു 300 രൂപ അടുത്തായി. പിന്നെ അരിയുടെ കൂട്ടിയോ? അരിയുടെ കൂട്ടിയില്ല, അരിയുടെ ഓക്കെ എല്ലാം മേടിച്ചെല്ലാം കൂടെ 670 രൂപ ഉണ്ടായി. അത്ര പിന്നെ കറണ്ട് ബില്ല് ഈ മാസത്തെ കറണ്ട് ബില്ല് നമുക്ക് നാളെ അടയ്ക്കാം. അടച്ചില്ലേ. വെള്ളത്തിന്റെ അത് നമുക്ക് 30 രൂപ കൊടുക്കാം. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇന്ന് മേടിച്ച പൈസ എത്ര നോക്കിക്കേ. ആൾക്കൂട്ടി എന്നാൽ കൂട്ടിയിട്ട് എല്ലാം കറക്റ്റായിട്ട് പറയാം കേട്ടോ. ഓട്ടോകൂലി കിട്ടിയില്ല. നമ്മൾ എന്ത് സാധനം മേടിച്ചാലും ഒരു മാസത്തിൽ എത്ര രൂപ വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി എന്നെ മേടിച്ചാലും ഒരു 10 രൂപയുടെ സാധനം ഞാൻ മേടിച്ചോളരും. അത് ഞാൻ അന്നേരം ബില്ല് മേടിക്കും. ബില്ല് മേടിച്ചിട്ട് കൊണ്ടുവന്ന് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര രൂപ ചെലവായെന്ന് നമ്മൾ എത്ര രൂപ എന്നറിയാൻ വേണ്ടി. ഇനിയിപ്പം തീർന്നു പോകുന്ന സാധനം ഇവിടെ അടുത്ത് കടകളിൽ നിന്നൊക്കെ മേടിക്കുള്ളൂ. നമ്മള് അങ്ങനെ വലുതും തീർന്നു പോകുന്നില്ല. അത്യാവശ്യമല്ലോ വിരുന്നാലോ എന്തിനും വന്നാലോ എന്തിനൊക്കെ പെട്ടെന്ന് പുറത്തുപോയി മേടിക്കുന്നവരുള്ളൂ.
അപ്പൊ 4000 രൂപ സാധനം വേണം നമുക്ക് ഒരു മാസം സാധനം വേണം. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിത രീതികള് വർഷങ്ങളായിട്ടല്ലേ, വർഷങ്ങളായിട്ട് നമ്മുടെ ജീവിത രീതി ഇതാണ്. ഇറച്ചിയും മീനും ഒക്കെ ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ ഇട്ട ദിവസം ഒക്കെ നമ്മള് വേറെ അതിപ്പോ മേടിക്കും, ഒന്നെങ്കിൽ പപ്പ പോയി മേടിക്കും ഇല്ല ഞാൻ പോയി മേടിക്കും. ചിലപ്പോ ഞായറാഴ്ച പപ്പ രാവിലെ ബൈക്കും കൊണ്ട് പോയിട്ട് എന്തെങ്കിലും ഇറച്ചിയോ അല്ലെ 1300 രൂപയ്ക്ക് മീൻ മേടിച്ചു വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ഉണ്ട്. എന്റെ കൊച്ചിന് മുട്ട മേടിച്ചില്ല കേട്ടോ, എന്റെ മുട്ട തൊടണ്ട, എന്റെ മുട്ട തൊട്ട കണ്ണി കുത്തി ഞാൻ. എന്റെ കോഴി എന്റെ കൂടെ എന്റെ മുട്ട അങ്ങനെ കോഴി കാട്ടം നിന്റെ മുട്ടയും കോഴി കൂടെ. മഴയൊക്കെ ആയതുകൊണ്ട് എന്റെ മാളക്കുട്ടിന് കളിയൊക്കെ ഭയങ്കരമായിട്ട് മുടങ്ങി, രണ്ടു ദിവസമായി കളിച്ചിട്ട്. അതുകൊണ്ട് മനുഷ്യ റോട്ടിൽ കൂടെ നടക്കാൻ നല്ല പോലെ അല്ല ചെറിയ കാരണം ആൾക്കാര് ചുമ്മാ എന്നോട് അടുത്ത് പടം കൂടിക്കൊണ്ടിരുന്നു. ഇത് എന്നാ കാണിച്ചിട്ടേക്കോ മോളമേ വഴി എന്ന് പറഞ്ഞോണ്ട് രണ്ടുപേരും ചോദിച്ചു. പിള്ളേരായ കളിക്കും, ആ ഗ്രൗണ്ടിലോട്ട് പോയി കിടന്ന് കളിക്കുന്നേ നേരത്തെ ഗ്രൗണ്ടിൽ പോയാ കളിച്ചോണ്ടിരുന്നേ. ഇപ്പൊ നടക്കാനൊക്കെ മട്ടി അതല്ല ഞാനാണെങ്കിൽ നടത്തു ഇവിടെ നടത്തണ്ട അവിടെ വരെ. പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞു പിള്ളേരാ കളിക്കണ്ടാ കളിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞാൽ നമ്മേ കാള പോലെ വളർന്നു നല്ല ചോട്ടയാടി രണ്ടിനും കൊടുക്കണമെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഒന്നോ രണ്ടോ കവനല്ലേ അതൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞപ്പോ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, അതിന് ഇവര് രണ്ടു എന്നെ കളിയപ്പാ. തെറ്റ് പറ്റാത്ത ആരും ഇല്ലപ്പ, തെറ്റ് പറ്റുമ്പോ തിരുത്തണം, അതിലാണ് നമ്മുടെ കഴിയുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോ നമ്മുടെ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് നമ്മൾ ഷെയർ ചെയ്യും. അപ്പം ഈ മാസം നമ്മുടെ എല്ലാ മാസം നമ്മുടെ ഈ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെ എന്തൊക്കെ ആണ് മേടിക്കുന്നത് എന്നും കൂടെ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് ഷെയർ ചെയ്യുവാണ് അല്ലേ. അപ്പൊ നമ്മളോട്ട് സാമ്യമുള്ളവര് കമന്റ് ചെയ്യാം. പിന്നെ നമ്മുടെ കൊച്ചു വീഡിയോത്തോടായിരുന്നു. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ളവർക്ക് എല്ലാരും കമന്റ് ഒക്കെ വായിക്കണം കേട്ടോ. മഴയൊക്കെ അല്ലേ എനിക്കിന്ന് വായിക്കാം. അപ്പൊ ടാറ്റാ.